നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥയെക്കുറിച്ച് അങ്ങനെ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നില്ല. നമ്മുടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇപ്പോൾ ചില ചെറിയ പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായി ഒരു വാദമുഖം തുറക്കുന്നില്ല കോൺഗ്രസ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇതിന് കാരണം എന്താണെന്ന് അറിയണ്ടേ? കോൺഗ്രസിനുള്ളിൽ പൂക്കായുകയാണ് കാര്യങ്ങൾ. കോൺഗ്രസിനുള്ളിൽ ചൂട്ട് കത്തിച്ച് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകരും നേതാക്കളും അസന്തുഷ്ടരാണ് എന്നുള്ള കാര്യം പറയുക വേണ്ടല്ലോ. ചില സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട് എന്നുള്ളതല്ലാതെ കൃത്യമായ ഒരു നേതൃപാഠവുമില്ലാതെ കിതച്ചുകൊണ്ടോടുന്ന ഒരു പാവം വയസ്സൻ കുതിരയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. സോണിയാഗാന്ധി ഇടക്കാല അധ്യക്ഷയാണ്. നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട് എം പി ആയപ്പോൾ അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നേതൃസ്ഥാനം രാജിവെച്ചു. എങ്ങനെയെങ്കിലും ഈ അമ്മയും മകനെയും പുറത്താക്കണം എന്ന് ചിന്തിച്ചു കൂട്ടി ഒരു കൂട്ടം നേതാക്കൾ പല ചർച്ചകൾ ഉള്ളറകളിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഡൽഹിയിൽ നിന്നുള്ള AICC ആസ്ഥാനത്ത് നിന്ന് തന്നെയുള്ള വിശ്വസ്തരായ ആൾക്കാർ റിപ്പോർട്ടുകൾ നമുക്ക് തരുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഇവരെ പുകച്ച് പുറത്ത് ചാടിച്ചെങ്കിൽ മാത്രമേ കോൺഗ്രസിന് രക്ഷയുള്ളൂ. പക്ഷേ സോണിയാഗാന്ധിയെ പിന്തുണയ്ക്കുന്ന നമ്മുടെ AK ആന്റണിയെ പോലുള്ള കുറേ നേതാക്കന്മാരുണ്ട്. എന്നാലും ഭൂരിഭാഗം ആളുകളും രൺദീപ് സിംഗ് സുർജേവാല, മനു അഭിഷേക് സിംഗ് വി, കപിൽ സിബൽ തുടങ്ങിയ നേതാക്കന്മാർ വരെ ഈ അമ്മയെ മകനെയും പുറത്താക്കൽ ചർച്ചയിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചിലപ്പോൾ അത് പരസ്യമായ രഹസ്യമായിരിക്കാം. എന്തായാലും കോൺഗ്രസ് ഒരു വലിയൊരു മേഖലയിലൂടെ, ഒരു മാറ്റത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോവുകയാണ് ഈ ഒരു കോവിഡ് കാലത്ത് എന്നാണ് സൂചനകൾ. കോൺഗ്രസിൻ്റെ പല കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പല കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകോപനമില്ലായ്മ മാത്രമല്ല, ഈ സന്ദർഭത്തിലല്ലാതെ ഡയലോഗുകൾ അടിക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ, കൃത്യമായി ഡയലോഗുകൾ അടിക്കാൻ അറിയാൻ വയ്യാത്ത സോണിയാഗാന്ധിയെ പോലുള്ള ആളുകൾ, പിന്നെ കുറച്ച് ഈ വക്താക്കളൊക്കെ ചേർന്ന് കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും ഈ പത്രസമ്മേളനങ്ങളിൽ ഒക്കെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് തകർച്ചയുടെ വക്കീലായിട്ട് കാലങ്ങളേറെയായി. KC വേണുഗോപാൽ വാർ റൂം തുറന്നതുകൊണ്ടൊന്നും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സ്തുതി പാഠകരായി നടക്കുന്നവർ, പ്രിയങ്കാഗാന്ധിയുടെയും ഒക്കെ സ്തുതി പാഠകരായി നടക്കുന്നവർ ഇപ്പോൾ ഒന്ന് പുറകോട്ട് വലിഞ്ഞിരിക്കുന്നു. കാരണം സ്തുതി പാടിയിട്ടൊന്നും കാര്യമില്ല. പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ തങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ തങ്ങൾ തന്നെ മുന്നോട്ട് വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ അമ്മയും മക്കളും ചേർന്ന്, അല്ലെങ്കിൽ ഈ ആങ്ങളെയും പെങ്ങളും അമ്മയും ചേർന്ന് ഇതിനെ വിഴുങ്ങും. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി പണ്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ എഴുതി പഠിക്കേണ്ടി വരും എന്ന അവസ്ഥയിലാണ്. അപ്പോൾ എത്രയും വേഗം കോവിഡ് കാലം കഴിഞ്ഞാൽ AICCയിൽ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കുന്നു, ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പുറത്തേക്കുള്ള വഴി തുറന്നിട്ട്, ഇവർക്ക് രണ്ടുപേർക്കും പുറത്തേക്കുള്ള വഴി തുറന്നിട്ട് പ്രവർത്തകർ കാത്തിരിക്കുകയാണ്, മുതിർന്ന നേതാക്കൾ കാത്തിരിക്കുകയാണ് എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ചില സമൂഹമാധ്യമ പേജുകളിലൊക്കെ ഇതിൻ്റെ ചെറിയ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് കണ്ട ഭാവമില്ല. ചിലപ്പോൾ അവർക്ക് കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ട അവസ്ഥയുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയെ, സോണിയാഗാന്ധിയൊക്കെ പിന്തുണയ്ക്കേണ്ട ഒരവസ്ഥയിൽ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ചില ദേശീയ മാധ്യമങ്ങളൊക്കെ മാറിയതായും റിപ്പോർട്ടുണ്ട്. ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു പതനത്തിൻ്റെ ചിഹ്നങ്ങളായി തന്നെ ഇത് കാണാൻ പറ്റൂ. ഇനി അമ്മയും മകനെയും, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പുറത്താക്കിയാൽ കോൺഗ്രസ് രക്ഷപ്പെടുമോ എന്നുള്ള കാര്യമൊന്നും ഈ നേതാക്കൾക്കും ഉറപ്പൊന്നുമില്ല. കാരണം ജനപിന്തുണ ഏറെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് മുട്ടിലഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, കിതയ്ക്കുന്ന ഒരു വയസ്സൻ കുതിരയായി, നേരത്തെ പറഞ്ഞതുപോലെ വയസ്സൻ കുതിരയായി കോൺഗ്രസ് മാറുന്ന ദയനീയമായ കാഴ്ചകളാണ് നമ്മൾ കുറച്ച് കാലങ്ങളായി തന്നെ കണ്ടുവരുന്നത്. ഇനി ഇതിൽ നിന്ന് ഒരു മുക്തി ഇവർക്കുണ്ടാകുമോ? അമ്മയും മകനും പുറത്തായാൽ കോൺഗ്രസ് രക്ഷപ്പെടുമോ? എങ്ങനെയെങ്കിലും ഇവരെ പുറത്താക്കാനും, പിന്നൊരു കാര്യം, ഇവരെ പുറത്താക്കാതിരിക്കാൻ ഒരു വിഭാഗം ഇവരുടെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവരെ പിന്തുണച്ചുകൊണ്ട് ചില ആൾക്കാർ രഹസ്യയോഗം വേറെ കൂടിയതായും അറിയുന്നുണ്ട്. എന്തൊക്കെയായാലും വലിയ വലിയ സംഭവ വികാസങ്ങളാണ് ഡൽഹി AICC ആസ്ഥാനത്ത് നടന്നു വരുന്നത് രഹസ്യമായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഈ കോവിഡും ലോക്ക്ഡൗണും ഒക്കെ മാറിയ ശേഷം എന്താകും നാടകീയമായ രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങൾ കോൺഗ്രസിനുള്ളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.